ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആൾ ഈയൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കഴി ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ ടൈപ്പുകളെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ടൈപ്പുകളുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പ്ലിറ്റ് ഫേസ് ആയിട്ടും അതുപോലെ തന്നെ കമ്പ്യൂട്ടേറ്റർ മോട്ടോറായിട്ടും രണ്ട് സെറ്റപ്പ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇനി അതിൽ നമ്മൾ പറയുന്നത് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ടൈപ്പുകളാണ് അപ്പോൾ അതിൽ ഒരുപാട് ടൈപ്പുകൾ വരുന്നുണ്ട് അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും എങ്ങനെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ ക്ലാസിഫിക്കേഷനും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും അനുസരിച്ച് തന്നെ ഇവിടെ നമ്മൾ ഓരോ ടൈപ്പുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോഴ്സ് അതായത് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ഇൻഡക്ഷൻ ബൈ മീൻസ് റണ്ണ് ചെയ്യുകയും ചെയ്യുന്ന സിംഗിൾ ഫേസ് മോട്ടോഴ്സിനെയാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റത്തേൻ്റെ കൺസ്ട്രക്ഷൻ രീതി ഇങ്ങനെയാണ് പറയുന്നത് എന്താണ് ഒരു സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു മെയിൻ വൈൻഡിങ്ങും ഉണ്ടായിരിക്കും അപ്പോൾ യു വൺ യു ടു എന്നുള്ളൊരു മെയിൻ വൈൻഡിങ്ങും സെഡ് വൺ സെഡ് ടു എന്നുള്ളൊരു സ്റ്റാർട്ടിങ് വൈൻഡിംഗും പക്ഷേ ഈ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും മെയിൻ വൈൻഡിങ്ങും കണക്ട് ചെയ്തിരിക്കുന്ന രീതി സിംഗിൾ ഫേസ് എ സിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് അതായത് ഫേസ് ഷിഫ്റ്റ് കൊടുത്ത രീ കൊടുക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക രണ്ട് വൈൻഡിങ്ങുകളും കണക്ട് ചെയ്യുന്നത് അപ്പോൾ ആയിട്ട് തന്നെ ഇൻഡറെ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടേഴ്സിൻ്റെ മെയിൻ പാർട്സ് ആയിട്ട് പറയുന്നത് മെയിൻ വൈൻഡിങ് അതായത് റണ്ണിങ് വൈൻഡിങ് ഓക്സിലറി വൈൻഡിങ് എന്ന് പറയുന്ന ഒരു ഘടകം അതായത് സ്റ്റാർട്ടിങ് വൈൻഡിങ് ആണ് പിന്നെ റോട്ടറായിട്ട് വരുന്ന സ്ക്യുറൽ കേജ് ടൈപ്പ് ആണ് പിന്നെ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉണ്ടായിരിക്കും അത് ഈ വൈൻഡിങ്ങിൻ്റെ ഇടയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അപ്പോൾ എല്ലാ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടേഴ്സിൻ്റെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഓക്സിലറി വൈൻഡിങ് എന്തായിരിക്കും ഹയർ റെസിസ്റ്റൻസിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക അതായത് ഓക്സിലറി വൈൻഡിങ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് വൈൻഡിങ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഹയർ റെസിസ്റ്റൻസ് ആക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഭയങ്കര വലിയ വാല്യൂയിലുള്ള കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ ലാർജ് കറണ്ട് വരുന്നത് കൊണ്ട് തന്നെ ചെറിയ റെസിസ്റ്റൻസുകൾ കോയിൽ റെസിസ്റ്റൻസുകൾ ഉള്ള കോയില് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈൻഡിങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൈൻഡിങ് എന്ത് ചെയ്യുക ചൂട് കൂടിയിട്ട് അതിലൂടെ കറണ്ട് വലിയ വാല്യൂ കറണ്ട് പോകുമ്പോൾ ആ റേറ്റഡ് കറണ്ടിന് താങ്ങാൻ പറ്റാതെ ചൂട് കൂടി എന്ത് ചെയ്യുക ഉരുക്കി പോകാനുള്ള അതായത് മെൽറ്റ് ചെയ്തു പോകാനുള്ള കേസ് ഉണ്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് വൈൻഡിങ് എപ്പോഴും ഹയർ റെസിസ്റ്റൻസിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഹയർ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇവിടെ കോയിലിൻ്റെ ആണ് മാറ്റുന്നത് അപ്പോൾ ഒരേ തിക്ക്നെസ് വരുന്നത് ഉള്ളതുണ്ടാവും അത് നമ്മൾ നെക്സ്റ്റിൽ പറയും ഇവിടെ നമ്മൾ പറയുന്നത് റെസിസ്റ്റൻസും റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ്ണിലായതുകൊണ്ട് സ്റ്റാർട്ടിങ് വൈൻ്റിങ്ങ് ഹയർ റെസിസ്റ്റൻസ് ആണ് ഹയർ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്മോൾ കണ്ടക്റ്റേഴ്സാണ് ഇതിനായിട്ട് വരിക അതായത് ഏരിയ കുറവുള്ള കണ്ടക്റ്റേഴ്സ് അപ്പോൾ ഹയർ റെസിസ്റ്റൻസ് സ്മോൾ ഏരിയ കണ്ടക്റ്റേഴ്സുമാണ് എന്ത് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ്റ്റാർട്ടിൻ്റെ സ്റ്റാർട്ടിങ് വൈൻ്റിങ് അല്ലെങ്കിൽ ഓക്സിലറി വൈൻഡിങ്ങിൽ ഉപയോഗിക്കുന്നത് ഇനി റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റണ്ണിങ് വൈൻഡിംഗിൽ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും കാരണം റണ്ണിങ് വൈൻഡിംഗ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു അഞ്ചോ പത്തോ സെക്കൻഡുകൾക്ക് ശേഷമാണ് പിന്നെ റണ്ണിങ് വൈൻഡിങ്ങുകളുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ റണ്ണിങ് വൈൻ്റിങ്ങുകൾ വൈൻഡിങ്ങിലൂടെയാണ് കറണ്ട് പോയിട്ട് ഇത് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നല്ല സ്പീഡിലായിരിക്കും മോട്ടോർ കറങ്ങുന്നത് അതുപോലെ തന്നെ ആ കാരണം കൊണ്ട് തന്നെ റണ്ണിങ് വൈൻഡിങ് ലോ റെസിസ്റ്റൻസ് ആയിരിക്കും ഈ കണ്ടക്ടേഴ്സ് ലാർജ് കണ്ടക്ടേഴ്സ് ആയിരിക്കും അതായത് കുറച്ചുകൂടി ഏരിയ കൂടുതലുള്ള കണ്ടക്ടേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക ഉപയോഗിക്കുക അതായത് ഏരിയ സൈസ് സൈസെന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഒരു കണ്ടക്ടർ ആണെങ്കിൽ ഇതിൻ്റെ ഈ ഏരിയേനെയാണ് ഇവിടെ വരുന്ന ഏരിയേനെയാണ് നമ്മൾ ഏരിയ ആയിട്ട് പറയുന്നത് അപ്പോൾ ഓക്സിലറി വൈൻഡിങ് ആകുമ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്റ്റേഴ്സിൻ്റെ ഏരിയ കുറവുള്ളതായിരിക്കും മറ്റേ റണ്ണിങ് വൈൻഡിങ് ആവുന്ന സമയത്ത് ഏരിയ കൂടുതലുള്ളത് ഉപയോഗിക്കും ഈ രണ്ട് രീതിയിലാണ് എന്ത് വരുന്നത് റെസിസ്റ്റൻസിൻ്റെ അളവും അതിൻ്റെ കണ്ടക്റ്റേഴ്സിൻ്റെ സൈസും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട് മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻ്റിങ്ങും ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മെയിൻ വൈൻഡിങ്ങിലും ഓക്സിലറി വൈൻഡിങ്ങിലൂടെ ഒഴുകുന്ന കറണ്ടുകളെ നമ്മൾ വ്യത്യ രണ്ട് എണ്ണമായിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഈ ഫിഗറിൽ കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണുന്ന ഈ ഫിഗറിൽ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഓക്സിലറി വൈൻഡിങ്ങും മെയിൻ വൈൻഡിങ്ങും തമ്മിൽ ഉള്ള വ്യത്യാസമായിട്ട് പറയുന്നത് ഇവിടെയാണ് ലൈൻ വോൾട്ടേജ് കൊടുക്കുന്നുണ്ടാവുക അതായത് ഇവിടെയാണ് വി ലൈൻ എന്നുള്ളത് കൊടുക്കുന്നുണ്ടാവുക അതായത് ഈ രണ്ട് സെ ഇതിൻ്റെ ഇടയിലുള്ള അപ്പോൾ ലൈൻ വോൾട്ടേജ് കൃത്യമായിട്ട് മെയിൻ വൈൻഡിങ്ങിൽ വരുന്നുണ്ട് വരുന്നുണ്ട് അതിനുശേഷം ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വഴിയാണ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്ക് വരുന്നത് അപ്പോൾ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്ക് വരുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്നത് ഐ സ്റ്റാർട്ട് എന്നാണ് അപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഐ സ്റ്റാർട്ടും ആ കറണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജുമായിട്ട് ഏകദേശം ഫിഫ്റ്റീൻ ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും ഉണ്ടാവുക ഫിഫ്റ്റീൻ ഡിഗ്രി ഫേസ് ഉണ്ടായിരിക്കും സ്റ്റാർട്ടിങ് വൈൻഡിങ് പക്ഷേ നേരെ മറിച്ച് മെയിൻ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ മെയിൻ സോറി സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൽ ഒഴുകുന്ന കറണ്ട് മെയിൻ വൈൻഡിങ്ങിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാൽപ്പത് ഡിഗ്രിയോളമാണ് ആണ് എന്തുണ്ടാവുക ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുക ഇത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇവർ തമ്മിൽ വരുന്ന ഫേസ് ഷിഫ്റ്റ് കാണിക്കുന്നതിനായിട്ടുള്ള ഡയഗ്രാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് വി ലൈൻ എന്നുള്ളതിൽ നിന്ന് നാൽപ്പത് ഡിഗ്രിയോളം ഐ മെയിനും പതിനഞ്ച് ഡിഗ്രിയോളം ആയി ചാട്ടും അപ്പോൾ ഇവർ തമ്മിലുള്ള ആയിട്ട് വരുന്ന കറണ്ടാണ് ഐ ലൈൻ എന്നുള്ളത് അതായത് ലൈൻ വോൾട്ടേജ് സപ്ലൈ ചെയ്തതുകൊണ്ട് വരുന്ന കറണ്ട് ഐ ലൈൻ എന്നുള്ളത് എവിടെയായിരിക്കും കുറേ നാൽപ്പതിൻ്റെ താഴെയും പതിനഞ്ചിന് ഇടയിലുമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അതാണ് ഇവിടെ ഫേസർ ഡയഗ്രത്തിൽ ഫേസർ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നാൽപ്പതിൻ്റെ മുകളിലാണ് ഇവിടെ വി ഉണ്ട് ലൈൻ വോൾട്ടേജ് ഉണ്ട് അതിൻ്റെ നാൽപ്പതിനേക്കാളും ഒരു തീറ്റ ഡിഗ്രി എന്ന് നമുക്ക് പറയാം അതിന് നാൽപ്പതിനേക്കാളും കുറവായിരിക്കും പതിനഞ്ചിനെക്കാളും കൂടുതലുള്ള രീതിയിലൊരു ഫേസ് ഷിഫ്റ്റ് വരും അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് വെക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുക ഈ ഒരു ഷിഫ്റ്റ് ഉള്ളത് കൊണ്ടാണ് എന്താണ് ഫേസിൽ വരുന്ന ഷിഫ്റ്റ് ഉള്ളതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിൽ റൊട്ടേഷൻ പോസിബിളാക്കുന്നത് സാധാരണ വൈൻഡിങ്ങുകളിൽ കറണ്ട് പാസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇൻഡക്ഷൻ മോട്ടോർ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ കറങ്ങണം എന്നില്ല അതായത് അതിലുണ്ടാവുന്ന ടോർക്ക് ബാലൻസ് ചെയ്തിട്ടുള്ളൊരു ടോർക്കായിട്ടാണ് സ്റ്റാൻഡ് ചെയ്യുക പക്ഷേ ആ ടോർക്കിനെ ടോർക്കിലേക്ക് ഒരു ചെറിയൊരു തട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഒരു സാധനം കൊടുക്കുക സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പുഷ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് ഷിഫ്റ്റിങ്ങിൽ എന്ത് ചെയ്തിട്ടുള്ളത് കറണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഫേസ് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റോട്ടർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യുക പതുക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറണ്ട് കൂടുതലായിരിക്കും പിന്നെ കറണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് ടോർക്ക് കൂടി 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 ഒരു സിങ്കരണ സ്പീഡിൻ്റെ താഴെ വരുന്നവരെ അത് എന്തു ചെയ്യും കൃത്യമായിട്ട് റൺ ചെയ്യാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം എഴുപത്തഞ്ച് എൺപത് ശതമാനം സിങ്കരണ സ്പീഡ് എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ഈ സി സെൻട്രി സ്വിച്ച് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന് എന്ത് ചെയ്യും ഡിസ്കണക്റ്റ് ചെയ്യും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിനെ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ വൈൻഡിങ്ങിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പർപ്പസ് കൊണ്ട് എന്ത് ചെയ്യും റോട്ടർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇൻഡക്ഷൻ സോറി റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ എന്നുള്ള മോട്ടോറിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റിലേഷൻഷിപ്പ് കാണിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സീറോ സ്പീഡ് സീറോ ആവുന്ന സമയത്ത് ടോർക്ക് ഇല്ലാതെയാണ് വരിക പിന്നെ അതെന്തു ചെയ്യുക ടോർക്ക് റൺ ചെയ്ത് ഇൻക്രീസ് ആയി വരും രണ്ട് ഉള്ള സമയത്തും ടോർക്ക് ഇൻക്രീസ് ആയി വന്നും കമ്പൈൻഡ് ഓപ്പറേഷൻ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ടോ ടോർക്ക് ആയിട്ട് വരുന്ന അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്പീഡ് സിങ്കരണ സ്പീഡ് എത്തുന്നില്ലെങ്കിലും ആ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്പീഡിൻ്റെ താഴെ വരെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും റൺ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ ആ ഫിഗറിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടൈമിലാണ് എന്തു ചെയ്യുക മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻ്റിങ്ങും മാത്രമുള്ളത് ഏതൊക്കെ ഫിൽ ടൈമിലാണ് മെയിൻ വൈൻഡിങ് മാത്രമേ ഉള്ളൂ ഇപ്പോഴാണ് നമുക്ക് സ്വിച്ചിങ് ഓപ്പറേഷൻ്റെ തൊട്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കമ്പൈൻഡ് വൈൻഡിങ് ഫോർ സ്റ്റാർട്ടിംഗ് എന്നാണ് സ്റ്റാർട്ടിങ്ങിന് സമയത്ത് നമ്മൾ രണ്ട് വൈൻഡിങ്ങും പ്രവർത്തിപ്പിക്കുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ട് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രവർത്തിക്കുന്നത് ഏതൊക്കെ മാത്രമാണ് മെയിൻ വൈൻഡിങ് മാത്രമാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിനെ സെൻറ്റർ പമ്പ് പം സ്വിച്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ഡിസ്കണക്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുക അപ്പോൾ ഫസ്റ്റായിട്ട് പറഞ്ഞത് ഇൻഡക്ഷൻ റൺ അതായത് റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടറാണ് ഇത് കൂടുതലായിട്ട് പോയിന്റ് ഫൈവ് എച്ച് പി ചെറിയ ലോഡ് താങ്ങാവുന്ന രീതിയിലുള്ള മോട്ടോഴ്സ് ആയിരിക്കും പിന്നെ സ്റ്റാർട്ടിങ് ടോർക്ക് വളരെ കുറവാണ് പിന്നെ സ്റ്റാർട്ടിങ് കറണ്ട് ഭയങ്കര കൂടുതലാണ് പിന്നെ ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് അതിനു മുന്നേ ഏ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സർക്യൂ സർക്യൂട്ട് ഡയഗ്രാം എ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ ടൈപ്പ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ രണ്ട് വൈൻഡിങ് വെച്ചിട്ടുണ്ട് ഈ രണ്ട് വൈൻഡിങ് മെയിൻ വൈൻഡിങ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് വൈൻഡിങ് അല്ലെങ്കിൽ ഓക്സിലർ വൈൻഡിങ് ഇതിലേതെങ്കിലും ഒരു വൈൻഡിങ് ഡയറക്ഷൻ നമ്മൾ തിരിച്ചാണ് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത് കറങ്ങുന്നതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും ആ ഒരു രീതിക്കാണ് ഇവിടെ ക്ലോക്ക് വൈസിലും കൗണ്ടർ ക്ലോക്ക് വൈസിലും കറങ്ങാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് വൈൻഡിങ്ങുകൾ മാറ്റി കണക്റ്റ് ചെയ്ത കണക്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണിച്ചുള്ളത് അപ്പോൾ മെയിൻ വൈൻഡിങ് ആദ്യം കണക്ട് ചെയ്തിട്ടുള്ള യു വൺ സെഡ് വൺ എന്നുള്ള ഒരേ പോയിന്റിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് വാ ഇത് വരുന്നതെന്നുള്ളത് മീൻസ് റൊട്ടേഷൻ വരുന്നതെന്നുള്ളത് കാണിച്ച് തന്നിട്ടുണ്ട് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലാണ് അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പക്ഷേ നേരെ മറിച്ച് യു വണ്ണിനെ സെഡ് ടുൻ്റെ അടുത്ത് കണക്ട് ചെയ്യുന്ന സമയത്താണ് പിന്നെ നമുക്ക് എന്ത് മാറുന്നത് ഡയറക്ഷൻ മാറുന്നതായിട്ട് അതായത് ഇപ്പോൾ നമുക്ക് പറയാം ഓക്സിലറി ആണ് തിരിച്ച് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവുക പക്ഷേ ഓക്സിലറി വൈൻഡിങ്ങ് അല്ല നമുക്ക് വേണമെങ്കിൽ തിരിച്ച് പറയാം മെയിൻ വൈൻഡിങ് തിരിച്ച് കണക്ട് ചെയ്തതായിട്ടും പറയാം അപ്പോൾ ഏതെങ്കിലും ഒന്ന് തിരിച്ച് കണക്ട് ചെയ്യുന്ന സമയത്താണ് ഡയറക്ഷൻ കൃത്യമായിട്ട് മാറുക രണ്ടും കൂടെ തിരിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നില്ല ഫേസ് ന്യൂട്രൽ എന്നുള്ളതിൽ ഏതെങ്കിലും ഒന്ന് അൾട്ടർ ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക ഇതിൻ്റെ ആയിട്ട് മാറുന്നത് അപ്പോൾ ഡയറക്ഷൻ റൊട്ടേഷൻ മാറുന്നു മാത്രമേ ഉള്ളൂ ബാക്കി സ്റ്റാർട്ടിംഗ് ഒക്കെ ക്ലിയർ ആയിട്ട് മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ്ങും തമ്മിൽ എന്ത് ചെയ്തോളൂ കൃത്യമായിട്ട് തന്നെ നോക്കിക്കോളൂ ഇവിടെ ഇവിടെ ഒരു അച്ചടി മിസ്റ്റേക്ക് ഉണ്ട് ഓക്സിലറി വൈൻഡിങ് ഇവിടെ ഈ മെയിൻ വൈൻ്റിങ്ങിൻ്റെ മേലെയാണ് അച്ചടിച്ചിട്ടുള്ളത് അത് ശ്രദ്ധിക്കേണ്ട യുവൺ യു ടൂ എന്നുള്ളത് മെയിൻ വൈൻഡിങ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് സെറ്റ് വൺ സെറ്റ് ടു ഓക്സിലറി വൈൻഡിങ് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ചെറിയ ഫാൻ ഡ്രൈവിംഗ് മോട്ടോഴ്സ് അതുപോലെ തന്നെ ഗ്രൈൻഡേഴ്സ് വാഷിംഗ് മെഷീന് വുഡ് വർക്കിംഗ് ടൂൾസ് അതായത് കട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതായത് രണ്ട് ഡയറക്ഷനിലേക്കും തിരിക്കാനൊക്കെ പറ്റും അങ്ങനത്തെ മോട്ടോഴ്സിലാണ് ഈ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം കുറവാണെന്നുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനത്തെ ടൈപ്പിംഗ് ടൈപ്പ്സിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രൈവിംഗ് ഫാൻസ് എന്ന് പറഞ്ഞാൽ ഫാൻ ഫാൻസിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു കാറ്റ് കിട്ടുന്ന ആ ഒരു സെറ്റപ്പിലാണ് കാറ്റ് തരുന്ന ഉപകരണമാണ് ഫാൻ അപ്പോൾ അതിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പിൽ പെടുന്നതാണ് ഇൻഡക് റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് അതാണ് പറയുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു അതിൻ്റെ കൂടെ സർക്യൂട്ട് ഡൈഗ്രാം പറഞ്ഞു റിവേഴ്സിൽ പറഞ്ഞു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു പിന്നെ അപ്ലിക്കേഷനും പറഞ്ഞു ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ്ണാണ് അതായത് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ്ണ് ശരിക്കും റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ്ണിൻ്റെ അതുപോലെ തന്നെയാണ് പക്ഷെ ഒരു ചെറിയ വ്യത്യാസം വെച്ചാൽ നേരത്തെ പറഞ്ഞ സർക്യൂട്ടിൽ മെയിൻ വൈൻഡിങ്ങിൽ റെസിസ്റ്റൻസ് മെയിൻ വൈൻ്റിങ്ങിലല്ല സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ റെസിസ്റ്റൻസ് കൂടുതലാണെന്നും അതുപോലെ തന്നെ റണ്ണിങ് വൈൻഡിങ്ങിൽ റെസിസ്റ്റൻസ് കുറവാണെന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വരുമ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ അളവാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ അളവിൽ ചെറിയ മാറ്റം വരുന്നതോട് കൂടിയിട്ട് എന്താണ് സ്റ്റാർട്ടിങ്ങിലും ചെറുതായിട്ടുള്ള വേരിയേഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സ്റ്റാർട്ടിങ് ടോർക്ക് നല്ലോണം കിട്ടുന്ന രീതിയിൽ അതേപോലെ തന്നെ അല്ലെങ്കിൽ ടോർക്ക് കുറവ് കിട്ടുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ കറണ്ട് കുറവായിട്ട് നല്ല നല്ല രീതിയിൽ സ്റ്റാർട്ടാണ് ഗുഡ് സ്റ്റാർട്ടിങ് മെത്തേഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ് അപ്പോൾ ആദ്യം തന്നെ പറയാം എന്താണ് ഹൈലി ഇൻഡക്റ്റീവ് വൈൻഡിങ് ആണ് എന്തൊരു പകരം റെസിസ്റ്റീവ് സ്റ്റാർട്ട് ഇൻഡക്റ്റീവ് ഇൻഡക്ഷൻ റൺ എന്നുള്ളതിന് പകരം ഇൻഡക്ഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ ഉപയോഗിക്കുമ്പോൾ റെസിസ്റ്റൻസിന് പകരം ഭയങ്കര വലിയ ഇൻഡക്ഷൻ വാല്യൂ ഉള്ള ഹ് വൈൻഡിങ് ആണ് ആദ്യം ഉപയോഗിക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ കൂടുതൽ ടേൺസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പവർ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഇൻഡക്ഷൻ വാല്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ എല്ലിൽ നിന്നുള്ളതിൻ്റെ വാല്യൂ കൂടുതൽ കിട്ടുന്ന നമ്പർ ഓഫ് ടേൺസ് ഒക്കെ കൂടുമ്പോഴാണ് അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കൂടുതൽ വരുന്നത് നമ്പർ ഓഫ് ടേൺസ് അതുപോലെ തന്നെ കോർ ഉപയോഗിക്കുന്നത് അതിലൊക്കെ വ്യത്യാസം വരുത്തുമ്പോഴാണ് അത് കൂടുക അപ്പോൾ ഇൻഡക്റ്റൻസ് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ടേൺസിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അത് സ്റ്റേറ്റർ കോറിൻ്റെ ഇടയിലേക്ക് നന്നായിട്ട് താഴത്തേക്ക് ഇറക്കി വെക്കുകയും ചെയ്യും അപ്പോൾ ആ മാഗ്നറ്റിക് കോറിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് നല്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതായത് ഇൻഡക്റ്റൻസ് വാല്യൂ വരും അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്തു ചെയ്യുക കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റാർട്ടിങ്ങും വൈൻഡിങ്ങും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും മെയിൻ വൈൻഡിങ്ങും ഓൾമോസ്റ്റ് എന്തായിരിക്കും സെയിം ആയിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഏരിയ കുറവുള്ളതായിരിക്കും റണ്ണിങ് വൈൻഡിങ് കൂടു കൂടുതൽ ഏരിയ ഉള്ളതും റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് അപ്പോൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറി ഇവിടെ രണ്ട് വൈൻഡിങ്ങും സെയിം ഉള്ളതാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും സെയിം ഉള്ളത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കുറച്ച് കൂടുതലുള്ളത് തന്നെയാണ് ഉപയോഗിക്കുക കാരണം നീളം കൂടുന്നതിനനുസരിച്ചൊക്കെ റെസിസ്റ്റൻസിൻ്റെ അളവ് മാറും കാരണം കുറേ ചുറ്റുകളാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന് വേണ്ടത് അപ്പോൾ ആ ചുറ്റുകളൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് ആ വൈൻഡിങ്ങിൻ്റെ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ താനെ കൂടുന്നുണ്ട് പക്ഷേ റെസിസ്റ്റൻസിനേക്കാൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇൻഡക്റ്റൻസ് വാല്യൂ ആണ് അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് സ്റ്റാർട്ടിങ് ഉപയോഗിക്കുന്നത് ഇനി ഈ ഈ ടൈപ്പ് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഇതാണ് ലോ സ്റ്റാർട്ടിങ് ടോർക്കും ആയിരിക്കും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് കറണ്ട് ഹയർ ആയിരിക്കും പവർ ഫാക്ടർ ലോ ആയിരിക്കും അപ്പോൾ ഈ ടൈപ്പ് മോട്ടോറിൻ്റെ പ്രത്യേകതയാണ് ഈ പറയുന്നത് സ്റ്റാർട്ടിങ് ടോർക്ക് വളരെ കുറവായിരിക്കും സ്റ്റാർട്ടിങ് കറണ്ട് ഭയങ്കര കൂടുതലാണ് അതുപോലെ തന്നെ പവർ ഫാക്ടർ കുറവാണ് ഇത് സത്യം പറഞ്ഞാൽ മോശം ഒരു മോട്ടോറുകളുടെ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നതാണ് പക്ഷെ ചില പ്രത്യേക ആപ്ലിക്കേഷനിൽ ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ എന്നുള്ളത് കാരണം നമ്മൾ ഒരു മോട്ടോർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോർക്ക് അതിന് നീട്ടുന്ന ഔട്ട്പുട്ട് എനർജി എന്നുള്ളതിനെ മാത്രമാണ് ആശ്രയിക്കുന്നത് വെച്ചാൽ ഇൻഡക്ഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ എന്നുള്ളത് അതിന് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് നമ്മൾക്ക് നമ്മൾക്ക് ആവശ്യമുള്ളതിന് ഉപയോഗിക്കാൻ പറ്റാത്തെയാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോഴ്സാണ് അപ്പോൾ ഇൻഡക്ഷൻ റണ്ണ് മോട്ടോഴ്സ് എല്ലാതും ഇൻഡക്ഷൻ റണ്ണ് തന്നെയായിരിക്കും പക്ഷേ കപ്പാസിറ്റർ സ്റ്റാർട്ട് എന്നുള്ള ഒരു പ്രയോറിറ്റി ഇവിടെ വരുന്നത് മൂന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ളതിലാണ് ഇതിലിതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടുള്ള അതേ വൈൻ്റിങ് ഡയത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഒരു കപ്പാസിറ്റർ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ആ കപ്പാസിറ്റർ കൂടെ ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇതിനെ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ വൈൻഡിങ് എന്നുള്ളതായിട്ട് പറയുന്നത് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക റണ്ണിങ് വൈൻഡിങ് ആയിട്ട് മെയിൻ വൈൻഡിങ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് വൈൻഡിങ് ഉണ്ട് പക്ഷേ സ്റ്റാർട്ടിങ് വൈൻഡിൻഡിങ്ങിൻ്റെ കൂടെ ഈ ചിത്രത്തിൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ചില സമയത്ത് ഇതിൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ചിനെ ഒഴിവാക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക ഒറ്റ മിനിറ്റ് സെൻട്രിഫ്യൂഗൽ സ്വിച്ചിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള തരത്തിലാണ് മിക്കവാറും ഇത് ഉണ്ടാവൽ പക്ഷേ ഇതിൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഒന്നിനല്ല സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ കപ്പാസിറ്റി സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ്ണിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ മെയിൻ വൈൻഡിങ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓക്സിലറി വൈൻഡിങ് പ്ലസ് ഒരു കപ്പാസിറ്റർ വാല്യൂ ഉണ്ടാവും പിന്നെ ഈ വൈൻഡിങ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് എപ്പോഴും എന്താണ് ഒരു നയൻ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള രീതിയിലായിരിക്കും കണക്ട് ചെയ്യുന്നത് ആ നയൻറ്റി ഡിഗ്രി എങ്ങനെ അങ്ങനെ എന്നുള്ളത് നയൻറ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ കറണ്ടിൻ്റെ വാല്യൂയിലുള്ള ഫേസ് ഷിഫ്റ്റ് ആണ് നോക്കുന്നത് കറണ്ടിൻ്റെ വാല്യൂയിലുള്ള ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ വൈൻഡിങ്ങിലുള്ള കറണ്ട് സെവൻറ്റി ഡിഗ്രി ലാഗിങ് ആയിരിക്കും അതുപോലെ തന്നെ ഓക്സിലറി വൈൻഡിങ്ങിലുള്ള കറണ്ട് ട്വൻറ്റി ഡിഗ്രി ലീഡിംഗ് ആയിരിക്കും അത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ കൂടെ നമുക്ക് എന്ത് കൂടെ ഉണ്ട് ഒരു കപ്പാസിറ്റർ കൂടെ ഉണ്ട് ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കുറച്ച് കൂടുതലുള്ളതാണ് എന്നുണ്ടെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഇൻഫേസ് അല്ലാതെ കുറച്ച് ഫ്രണ്ടിലായിട്ടായിരിക്കും കറണ്ട് വരിക ലീഡിങ് ആയിട്ടായിരിക്കും വരിക ഇനി റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്താ അത് ഇൻഡക്ടർ മാത്രമാണ് ഇൻഡക്ടർ മാത്രമാകുമ്പോൾ വോൾട്ടേജ് ലീഡാണ് അതായത് കറണ്ട് ലാഗാണ് അപ്പോൾ കറണ്ട് ലാഗാണ് അവിടെ എന്തായിട്ട് കാണിച്ചിട്ടുള്ളത് സെവൻറ്റി ഡിഗ്രി ലാഗ് ഉള്ളതായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും എപ്പോഴും എന്ത് വരിക വോൾട്ടേജ് വരുന്നത് അപ്പോൾ ഈ രണ്ട് കറണ്ട് വാല്യൂസും ഒന്ന് ലീഗിങ് ലീഡിങ്ങും ഒന്ന് ലാഗിങ്ങും ആയതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഫേസ് ഷിഫ്റ്റ് ഫേസ് ലൈൻ കറണ്ടിൽ വരുന്ന ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ തൊണ്ണൂറ് ഡിഗ്രി മാറ്റം വരുന്ന രീതി തൊണ്ണൂറ് ഡിഗ്രി അല്ല ഉദ്ദേശിച്ചത് സ്റ്റാർട്ടിങ് വൈൻഡിങ് കറണ്ടിൻ്റെയും മെയിൻ വൈൻ്റിങ് കറണ്ടിൻ്റെയും രണ്ട് ഫേസുകൾ നയൻറ്റി ഡിഗ്രി അപ്പാർട്ടായതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ വരും അപ്പോൾ ഒരു ചെറിയ ഫേസ് ഷിഫ്റ്റ് വോൾട്ടേജിൽ നിന്നും കറണ്ടിലേക്ക് ഒരു ചെറിയ ഫേസ് ഷിഫ്റ്റ് വരുന്നുണ്ട് അതിന് അതിൽ ഉപയോഗിച്ചിട്ടാണ് എന്തു ചെയ്യുക കപ്പാസിറ്റർ സ്റ്റാർട്ടിങ് ഇൻഡക്ഷൻ റണ്ണ മോട്ടോറുകൾ വർക്ക് ചെയ്യുന്നത് ഇനി ഈ മോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം എടുക്കുമ്പോഴാണ് സെൻടർ ഫ്യൂഗിൽ പം സ്വിച്ച് റിമൂവ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് മൈൻഡിങ്ങിനെ ഓപ്പൺ ചെയ്ത് വിടുന്നത് പിന്നെ ഇൻഡക്ഷൻ മോട്ടോറുകളിൽ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത് എപ്പോഴാണ് ഈ സ്റ്റാർട്ടിങ് വൈൻഡിങ് റിമൂവ് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പ്രോപ്പർട്ടി ഇവർ കാണിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ റിവേഴ്സൽ മെത്തേഡ് പറയുന്നു ഇതിൻ്റെ റിവേഴ്സൽ മെത്തേഡ് മെയിൻ വൈൻഡിങ്ങിനെ മാറ്റിയിടുക എന്നുള്ളത് തന്നെയാണ് മെയിൻ വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കാരണം പക്ഷേ ഓക്സിലറി വൈൻഡിങ്ങിലുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ കഴിഞ്ഞാൽ അതായത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞാൽ നമുക്ക് ആ ലീഡിങ് ആയിട്ട് കിട്ടുന്ന കറണ്ടിൻ്റെ അളവ് മാറും അപ്പോൾ ചിലപ്പം ഒരു ടെക്നിക്കിൽ ചിലപ്പം ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ആക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കാൽക്കുലേഷൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് നയൻറ്റി ഡിഗ്രി ലൈൻ വാല്യൂ കറണ്ട് വാല്യൂ ഔട്ട്പുട്ടിൽ വരുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യേണ്ടി വരും പിന്നെ ഹയർ പവർ ഫാക്ടറും അതുപോലെ തന്നെ എക്സലൈൻസ് സ്റ്റാർട്ടിങ് ടോർക്കുമാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ് ടൈപ്പ് മോട്ടോറുകൾക്ക് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് മോട്ടോറുകളിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഇവിടെ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സ്റ്റാർട്ടിങ് ടോർക്കും അതുപോലെ തന്നെ ഹയർ പവർ ഫാക്ടറും ആയിരിക്കും പിന്നെ നോർമൽ റണ്ണിങ് ടോർക്കിനേക്കാളും ഒരുപാട് തവണ നല്ല എന്താണ് സെവറൽ ടൈംസ് കൂടുതലായിരിക്കും ഈ സ്റ്റാർട്ടിങ് ടോർക്കെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മെഷീനുകൾ അതായത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ ഓട്ടോസും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കൽ സ്റ്റാർട്ടിങ് ടോർക്ക് കൂടുതൽ ആവശ്യമുള്ള സിറ്റുവേഷൻസിലാണ് അപ്പോൾ ഓരോ മോട്ടോറിനും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് അപ്പോൾ ആ പ്രത്യേകതകൾ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻസും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി റണ്ണിങ് ടോർക്കിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റണ്ണിങ് ടോർക്കിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാക്കി സ്റ്റാർട്ടിങ് ടോർക്ക് പക്ഷേ റണ്ണിങ് ടോർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ലോഡ് വേരിയ അല്ലെങ്കിൽ റോഡ് വേ ലോഡ് വേരിയേഷൻ അല്ലെങ്കിൽ അതിലുള്ള കറണ്ട് വേരിയേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് റണ്ണിങ് ടോർക്ക് എപ്പോഴും വരുന്നത് പിന്നെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ബെൽറ്റഡ് ഫാൻസ് ബ്ലോവേഴ്സ് ഡ്രൈയേഴ്സ് വാഷിംഗ് മെഷീൻസ് പമ്പ് കംപ്രസ്സേഴ്സ് അത് ഈ പമ്പ് കംപ്രസർ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ലോഡ് കൂടുതലുള്ള അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഈ ഒരു അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടോർക്ക് കൂടുതൽ വേണ്ട സിറ്റുവേഷൻസ് ആണ് അങ്ങനത്തെ ഉപയോഗങ്ങൾക്ക് തന്നെയാണ് കപ്പാസിറ്റി സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ ടൈപ്പ് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നത് പിന്നെ നേരത്തെ ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ വൈൻഡിങ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാറും ഡയറക്ഷൻ മാറാം റൊട്ടേഷൻ ഡയറക്ഷൻ മാറാം എന്നുള്ളതും ഇതിൻ്റെ ഒരു പോസിബിലിറ്റി ആണ് കൂടുതൽ അപ്ലിക്കേഷൻസ് ലെവലിൽ വരുന്ന ഒരു മോട്ടോർ തന്നെയാണ് കപ്പാസിറ്റസ് റൺ ഇൻഡക്ഷൻ സ്റ്റാർട്ട് എന്നുള്ളത് ഇനി അതിൻ്റെ ആണ് അതായത് സ്പീഡ് ടോർക്ക് ക്യാരക്ടർ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഡയഗ്രാം കാണിക്കുന്നുണ്ട് ആദ്യം കമ്പൈൻഡ് ആയിട്ടുള്ള വൈൻഡിങ് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് സ്പീഡ് ടോർക്ക് ക്യാരക്ടർ സിക്സ് കോൺസെൻ്റ് ആവും പിന്നെ സ്വിച്ചിങ് ഓപ്പറേഷൻ്റെ സമയത്ത് നോക്കിയാൽ തന്നെ ടോർക്ക് പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് വരും അതായത് മാക്സിമം സ്പീഡ് അറ്റൻഡ് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല നൂറ് ശതമാനം സ്പീഡ് വരുന്നതിന് മുന്നേ തന്നെ ടോർക്ക് കുറഞ്ഞു കുറഞ്ഞ് സീറോ ആയിട്ട് മാറും അപ്പോൾ ആ ഒരു വേരിയേഷൻ എപ്പോഴും കീപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് അതങ്ങനെ സീറോ ആയിട്ട് പെട്ടെന്ന് മാറുന്നത് ഇനി അടുത്തത് പറയുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ ടൈപ്പ് മോട്ടോഴ്സാണ് ഇതിൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ ടൈപ്പ് മോട്ടോഴ്സിൽ രണ്ട് ടൈപ്പാണ് നമ്മൾ പറയുന്നത് അതിൽ രണ്ട് ടൈപ്പായിട്ട് പറയുന്നതെന്നാല് ഒന്ന് പെർമനന്റ് കപ്പാസിറ്റർ ടൈപ്പും അല്ലെങ്കിൽ പെർമനന്റ് കപ്പാസിറ്റി മോട്ടോർ എന്നുള്ളതും പിന്നെ കപ്പാസിറ്റി സ്റ്റാർട്ട് കപ്പാസിറ്റി റൺ ഈ കപ്പാസിറ്റി ഓഫ് സ്റ്റാർട്ട് കപ്പാസിറ്റർ റണ്ണിനെ നമ്മൾ വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കുന്നുണ്ട് അത് നമ്മൾ ആ സെക്ഷനൊക്കെ ക്ലിയർ ആയിട്ട് പറയാം അപ്പോൾ കപ്പാസിറ്റി റണ്ണിങ്ങിനും സ്റ്റാർട്ടിങ്ങിനും ഒരേപോലെ തന്നെ കപ്പാസിറ്റർ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ടൈമിൽ എങ്ങനെയായിരിക്കും വരിക അതായത് നമുക്കിവിടെ ഒരു ഇൻഡക്ഷൻ മോട്ടോർ ഒരു സേട്ടർ വൈൻഡിങ്ങിൽ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ മോട്ടോറിൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ടോർക്കിനെ ഒന്ന് തട്ടി കൊടുക്കാൻ ഒരു ഒരു ഫാക്ടർ വേണം അതിനാണ് നമ്മൾ ഈ കാണുന്ന സ്റ്റാർട്ട് എന്നുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോൾ റെസിസ്റ്റൻസ് ആയാലും ഇൻഡക്റ്റൻസ് ആയാലും കപ്പാസിറ്റൻസ് ആയാലും ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ് സെൽഫ് സ്റ്റാർട്ടിങ് ആവാൻ എബിലിറ്റി ഇല്ലാത്ത സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ മോട്ടോറിലെ റോട്ടറുകളെ ഒന്ന് 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 തട്ടി തട്ടിക്കൊടുക്കാൻ ഒരു ചെറിയ പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് കപ്പാസിറ്ററും കപ്പാസിറ്റി തന്നെ റണ്ണിങ് ചെയ്യുന്ന ടൈപ്പിലാണ് അതിൽ ഒന്ന് പെർമനൻറ്റ് കപ്പാസിറ്റർ ഓഫ് മോട്ടോസാണ് പെർമനൻറ്റ് കപ്പാസിറ്റർ ഓഫ് മോട്ടോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ്ങും ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ ഉണ്ടാവും ഇതാണ് കൂടുതലായിട്ട് അപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിക്കുന്ന സെറ്റപ്പ് ഇതാണ് അതായത് കപ്പാസിറ്റർ ഓക്സിലറി വൈൻഡിങ് മെയിൻ വൈൻഡിങ് എന്നുള്ള രീതി പക്ഷേ ഇതിൻ്റെ മെയിൻ അപ്ലിക്കേഷനായിട്ട് വരുന്നത് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയതിന് ശേഷം മാത്രമാണ് എന്തു ചെയ്യുക നമ്മളത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രം ഇപ്പോൾ നോക്കി വെക്കുക അല്ലെങ്കിൽ വൈൻഡിംഗ് ഡയറും കൺസ്ട്രക്ഷൻ ഡയറും നോക്കുമ്പോൾ മെയിൻ വൈൻഡിംഗ് ഉണ്ട് ഓക്സിലറി വൈൻഡിംഗ് ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് ഇനി ഇവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം ഫാൻസ് പോലുള്ള ചെറിയ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് മെത്തേഡാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ അല്ലെങ്കിൽ ഒരു മോട്ടോർ ടൈപ്പ് ഏറ്റവും കുറച്ച് ചീപ്പറായിട്ട് വരുന്ന മോട്ടോർ ടൈപ്പ് ആണ് കപ്പാസിറ്റർ റൺ കപ്പാസിറ്റർ സ്റ്റാർട്ട് എന്നുള്ള സോറി കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ എന്നുള്ള ടൈപ്പായിട്ട് വരുന്നത് ഇനി ഓക്സിലറി വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഓപ്പറേഷൻ അതായത് സ്റ്റാർട്ടിങ് ടു റണ്ണിങ് വരെ ടില് അത് ആയി കിടക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഓപ്പറേഷൻ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഓയിലുകൾക്കിടയിൽ കൺസ്ട്രക്ഷൻ അതായത് ഓയിൽ സോറി കപ്പാസിറ്ററുകൾക്കിടയിൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഓയിൽ ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉള്ള ായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക അതിന് അത് പ്രത്യേകത എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഈ ഓയിൽ ടൈപ്പ് വരുന്നത് അപ്പോൾ കൂളിങ്ങിന് വേണ്ടിയിട്ടും ഇതൊരു നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള പാർട്ടാവാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടക്സ് കണ്ടൻസേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫുള്ളോഡ് ടോർക്ക് എത്തിച്ച് എത്തി നിൽക്കാതെ കുറച്ച് താഴ്ന്ന രീതിയിൽ അൻപത് മുതൽ എൺപത് ശതമാനം വരെ ടോർക്കിൽ മാത്രം റണ്ണ് ചെയ്യിക്കുന്ന രീതിയിലാണ് ഈ മോട്ടോസ് എപ്പോഴും വരുന്നത് അപ്പോൾ ഈ മോട്ടോഴ്സിൻ്റെ ഡയഗ്രാം നമ്മൾ നോക്കി വർക്കിംഗ് ആയിട്ട് പറയുന്നത് എന്താണ് ഇൻഡക്ഷൻ സോറി കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ്ണിൻ്റെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് വരിക അതായത് എന്താണ് വൈൻഡിങ്ങിൽ ചെറിയ ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയത്ത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ചെയ്യും കപ്പാസിറ്റർ ഉപയോഗിച്ച് വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യും ആ ഒരു വേവ് വേരിയേഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ വേവ് വേരിയേഷനിൽ തന്നെ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കറണ്ട് വാല്യൂ വന്നിട്ട് ലൈൻ കറണ്ടിൽ ഒരു ചെറിയ വേരിയേഷൻ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും നമ്മൾ ഡീവിയേഷൻ വരുന്ന സമയത്ത് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് അത് അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഒരു ചെറിയ മാറ്റമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ മാറ്റം ഉള്ളതുകൊണ്ട് റണ്ണിങ്ങൊക്കെ ഒക്കെയാണ് പക്ഷേ ഇത് ലോ സ്റ്റാർട്ടിങ് ടോർക്ക് തരുന്നതാണ് പക്ഷെ പവർ ഫാക്ടർ ഒന്നാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്തും റണ്ണിങ്ങിൻ്റെ സമയത്തും കൂടുതലാണ് അപ്പം നേരത്തെ പറഞ്ഞ മെഷീനിൽ നിന്ന് ഇവിടെ വ്യത്യസ്തമാക്കുന്ന എന്താണ് നേരത്തെ പറഞ്ഞ മെഷീൻ ഹയർ സ്റ്റാർട്ടിങ് ടോർക്ക് ഹയർ പവർ ഫാക്ടറു ആയിരുന്നു ഇപ്പോൾ പറഞ്ഞ മെഷീൻസ് മെഷീൻ എന്ന് പറഞ്ഞാൽ ലോവർ പവർ ഫാ ലോ ലോവർ സ്റ്റാർട്ടിങ് ടോർക്കും ഹയർ പവർ ഫാക്ടറി വാല്യൂ വരുന്നതാണ് അതായത് പവർ ഫാക്ടറി വാല്യു രണ്ട് ടൈമിലും റണ്ണിങ് ടൈമിലും സ്റ്റാർട്ടിങ് ടൈമിലും ഒരേപോലെ തന്നെ ഹയർ പവർ ഫാക്ടറി വാല്യു ആണ് വരിക പിന്നെ ഇത് ഇതുപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ലോവർ ടോർക്ക് ഡ്യൂറിങ് സ്റ്റാർട്ട് എന്നിട്ട് എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ടോർക്കും റണ് ചെയ്യുമ്പോൾ ലാർജർ ടോർക്കും വരുന്ന രീതിയിലുള്ള എക്യുപ്മെൻസിനാണത് ഉപയോഗിക്കുക ഇപ്പോൾ നേരത്തെ കണ്ട ചിത്രം ഒന്ന് നോക്കുക ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഹയർ ടോർക്കാണ് വരുന്നത് പിന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടോർക്കിൻ്റെ വാല്യൂ ഓക്സിലറി വൈൻ്റിങ്ങിൻ്റെ ഡിസ്കണക്ഷൻ വരെ വരുമ്പോൾ മാത്രമാണ് ഒരു മാക്സിമം ടോർക്ക് ടോർക്ക് ലെവലായിട്ട് ഇവിടെ വരുന്നത് അതായത് ടോർക്ക് വാല്യൂ അപ്പോളാണ് മാക്സിമം ആയിട്ട് വരുന്നത് പക്ഷെ അത് സ്റ്റാർട്ടിങ് ടു ഒരു സെവൻറ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് റണ്ണിംഗ് സ്പീഡ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ ഓഫ് റണ്ണിങ്ങിൻ്റെ റണ്ണ് എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്താണ് സ്റ്റാർട്ടിങ്ങിൽ ലോ ടോർക്കാണ് പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് വന്ന് നല്ലോണം കൂടുതൽ അതായത് റണ്ണിങ് ടൈമിൽ ഓൾമോസ്റ്റ് ട്വൻറ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജോളം ടോർക്ക് വാല്യൂ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് ഈ ഒരു മോട്ടോറിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവ്സ് അതുപോലെ തന്നെ ഫാൻസ് വേരിയബിൾ റിയോസ്റ്റാറ്റ്സ് ഇൻഡക്ഷൻ റെഗുലേറ്റേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ആർക്ക് വെൽഡിങ് കണ്ട്രോൾസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ടൈപ്പ് മോട്ടോഴ്സ് എന്നുള്ളത് പക്ഷേ ഈ ടൈപ്പ് മോട്ടോസിൻ്റെ പ്രത്യേകത ഇത് ഇത് മാത്രമാണ് സ്റ്റാർട്ടിങ് സ്പീഡ് കുറവായിരിക്കും അല്ലെങ്കിൽ ടോർക്ക് കുറവായിരിക്കും റണ്ണിങ്ങിൻ്റെ ടൈമിൽ ടോർക്ക് ഡെവലപ്പ് ചെയ്ത് വരും അതുപോലെ തന്നെ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും എന്നുള്ളതാണ് പറഞ്ഞത് ഇനി അടുത്ത് കപ്പാസിറ്റർ റൺ കപ്പാസിറ്റി സ്റ്റാർട്ട് ഇതിൽ നമ്മൾ നേരത്തത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഇതിൽ രണ്ട് കപ്പാസിറ്റർ വെക്കുന്നുണ്ട് അതായത് ഓക്സിലറി കപ്പാ സോറി മെയിൻ വൈൻഡിങ് ഓക്സിലറി വൈൻ്റിങ് കൂടാതെ ഒരു നോർമൽ കപ്പാസിറ്ററും ഒരു ഇൻ്റർമീഡിയറ്റ് കപ്പാസി ഇൻ്റർമീനിയറ്റ് ഇൻറ്റർമീറ്റൻറ്റ് കപ്പാസിറ്ററും ഇതിൻ്റെ അകത്ത് അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്ററിൻ്റെയും കണ്ടിൻ കൺ കണ്ടിന്യൂസ് അല്ല ഈ രണ്ട് കപ്പാസിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മോട്ടോറിൻ്റെ പ്രവർത്തനത്തിന് ചേരുന്നത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഫേസ് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കപ്പാസിറ്റർ ബാങ്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്സിലറി വൈൻഡിങ് അവിടെ ഉണ്ട് അതുപോലെ തന്നെ മെയിൻ വൈൻഡിങ് ഉണ്ട് ഫേസ് സ്പിറ്റായി ഓക്സിലറി വൈൻഡിങ്ങിൽ വരും മെയിൻ വൈൻഡിങ്ങിലേക്ക് വരും കൂടെ കപ്പാസിറ്ററിലും കൂടെ വരും അപ്പോൾ ഈ ഫസ്റ്റത്തെ കപ്പാസിറ്ററാണ് സ്റ്റാർട്ടിങ് കപ്പാ ഫസ്റ്റ് അല്ല രണ്ട് കപ്പാസിറ്ററും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് സ്റ്റാർട്ടിങ്ങിന് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ആ ഈ ഒരു ഓപ്പറേഷനിലാണ് നേരത്തെ ഇൻഡക്ഷൻ റണ്ണ് സോറി ഇൻഡക്ഷൻ കപ്പാസിറ്റി സ്റ്റാർട്ട് ഇൻഡക്ഷൻ റണ്ണ് പറഞ്ഞ പോലെ തന്നെയാണ് സ്റ്റാർട്ടിങ് പാരാമീറ്റേഴ്സ് ഒക്കെ വരുന്നത് പക്ഷേ സ്റ്റാർട്ടിങ് പാരാമീറ്റർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആവുന്നവരെ ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആവുന്നവരെ എത്തിച്ചിട്ട് സ്പീഡ് എത്തിച്ചതിന് ശേഷം ഇത് എന്ത് ചെയ്യും ഡിസ്കണക്ട് ചെയ്യും അതായത് ഈ ഡിസ്കണക്ട് ചെയ്യുന്നത് ഓക്സിലറി വൈൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല ഡിസ്കണക്ട് ചെയ്യുന്നത് എന്താണ് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ സെക്ഷനാണ് ഡിസ്കണക്ട് ചെയ്ത് ഒഴിവാക്കുന്നത് അത് ഡിസ്കണക്ട് ചെയ്ത് എന്ന് പറയുമ്പോൾ സാ ഓക്സിലറി വൈൻഡിങ് അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ പ്രത്യേകത എന്താ ഇതിൻ്റെ ടോർക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ടോർക്ക് വാല്യൂ ഭയങ്കര വലിയ ടോർക്ക് വാല്യൂ ആണ് കിട്ടുക കാരണം എന്താ കമ്പൈൻഡ് ഓപ്പറേഷൻ ആണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോഴും ഓക്സിലറി വൈൻഡിങ്ങിനെ ഒഴിവാക്കിയിട്ടില്ല ആരെ മാത്രമേ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളൂ ഈ ഒരു കപ്പാസിറ്ററിന് മാത്രമാണ് ഈ സെക്ഷനു ഡിസ്കണക്ട് ചെയ്തിട്ടുള്ളത് കപ്പാസിറ്റർ ഡിസ്കണക്ട് ചെയ്തതെന്നുള്ളത് കൊണ്ട് വേറെ ഒന്നും ഇവിടെ മാറ്റം സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ടോർക്ക് വാല്യൂ കൂടുതൽ വരുന്നത് റണ്ണിങ്ങിൻ്റെ ടൈമിൽ ടോർക്ക് കൂടുതൽ വരുന്നതിനെയാണ് നമ്മൾ ഈ ടൈപ്പ് ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ പ്രത്യേകതകളാണ് ഈ പറയുന്നത് ഈ ടൈപ്പ് മോട്ടോഴ്സിൻ്റെ പ്രത്യേകതകൾ പറയുന്നത് സ്റ്റാർട്ടിങ് ടോർക്ക് മുന്നൂറ് ശതമാനം ഫുൾ ടോക്കിൻ്റെ മുന്നൂറ് ശതമാനം വരെ സ്റ്റാർട്ടിങ് ടോർക്ക് ഉണ്ടാവും പിന്നെ സ്റ്റാർട്ടിങ് കറണ്ട് കുറവായിരിക്കും അതുപോലെ തന്നെ റണ്ണിങ് ടൈംസിൻ്റെ വൺ ബൈ വൺ ടു ത്രീ ടൈംസ് ഉണ്ടാവുള്ളൂ സാധാരണ എയ്റ്റ് ടൈംസ് ഒക്കെയാണ് വരില്ലേ അതാണ് കുറവാണെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ സ്റ്റാർട്ടിങ് ആൻഡ് റണ്ണിങ് പെർഫെക്റ്റ് ആവറേജ് ആണ് അതായത് ഗുഡാണ് മെഷീൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ബാക്കി വരുന്ന മെക്കാനിക്കൽ സ്ട്രെസ്സുകളിലൊക്കെ കൃത്യമായിട്ട് കോൺസൻറ്റ് വാല്യൂ കൊടുക്കാൻ പറ്റുന്നതാണ് പവർ ഫാക്ടർ ഒരു ഗുഡ് പവർ ഫാക്ടർ ആണ് എഫിഷ്യൻസി വളരെ കൂടുതലാണ് നോയ്സ്ലെസ് ഓപ്പറേഷൻ ആണ് അതുപോലെ തന്നെ ഫുൾ ലോഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ ട്വൻറ്റി പേ പെർസെൻറ്റേജിൻ്റെ ഫുൾ ലോഡിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം നല്ല രീതിയിൽ ലോഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ മോട്ടോർ കൂടിയാണ് ഈ കപ്പാസിറ്റി സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ മോട്ടർ എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകത എത്രയാണ് റണ്ണിങ് ടോർക്ക് കൂടുതലല്ല പക്ഷേ സ്റ്റാർട്ടിങ് ടോർക്ക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയാണ് അപ്പോൾ ഓവർകം ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ റൺ കപ്പാസിറ്റർ സ്റ്റാർട്ട് എന്നുള്ളത് വന്നത് എന്തിനാണ് ഇതിൻ്റെ പ്രോബ്ലംസിനെ മറികടക്കാനാണ് പെർമനൻറ്റ് കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലംസിനെ മറികടക്കാൻ ഇതിൻ്റെ പ്രോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടോർക്ക് ഇല്ലാത്തത് അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് കപ്പാസിറ്റ സ്റ്റാർട്ട് കപ്പാസിറ്റർ റൺ എന്നുള്ളത് കൊടുക്കുന്നത് ഇതിൽ രണ്ട് ടൈപ്പ് കപ്പാസിറ്ററുകളാണ് ഉപയോഗിക്കുന്നത് ആ രണ്ട് ടൈപ്പ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോളിറ്റിക് ആണ് ഷോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഷോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ചെറിയ കപ്പാസിറ്റർ ഓയിൽ ഫിൽഡ് കപ്പാസിറ്ററാണ് കണ്ടിന്യൂസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കണ്ടിന്യൂസ് റൂട്ടിങ് ഷോർട്ട് ഡ്യൂട്ടി എന്നുള്ളതിനാണെങ്കിൽ ഇൻറ്റർമിറ്റൻറ്റ് റേറ്റിംഗ് എന്നും കണ്ടിന്യൂസ് റേറ്റിംഗ് കണ്ടിന്യൂസ് ഡ്യൂട്ടി ഉള്ളതിന് കണ്ടിന്യൂസ് റേറ്റിംഗ് എന്നും ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ഇൻ്റർമിറ്റൻ്റ് എന്നുള്ളതാണ് ഡിസ്കണക്റ്റ് ചെയ്യപ്പെടുക അത് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക ഒരു ഓപ്പറേഷൻ ടോർക്ക് എന്നുള്ളത് റണ്ണിങ്ങിലും സോറി സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും ഏകദേശം ഒരു വലിയ ടോർക്ക് കിട്ടുന്ന രീതിയിൽ വരുന്നു ഇനി അടുത്തത് പറയുന്നത് ഇതിൻ്റെ ഗ്രാഫ് ഡയഗ്രാം ഗ്രാഫ് ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും നല്ല ടോർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ആ സ്വിച്ച് ഒഴിവാക്കുന്ന സമയത്ത് പിന്നെയും നോക്കുക കപ്പാസിറ്ററിൻ്റെ റൺ കപ്പാസിറ്റർ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം സ്പീഡ് വരെ സിങ്കരണ സ്പീഡിൻ്റെ ശേഷം ഒരു കുറച്ച് വാല്യൂ വരെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോൺസ്റ്റൻറ് ടോർക്ക് വരുന്ന രീതിയിലുള്ള മോട്ടറാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കംപ്രസേഴ്സ് റെഫ്രിജറേറ്റ്സ് റെഫ്രിജറേറ്റേഴ്സ് എയർ കണ്ടീഷനേഴ്സ് അങ്ങനത്തെ അങ്ങനത്തെതിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റണ് എന്നുള്ളത് അതായത് കുറച്ച് കേപ്പബിലിറ്റിയില്ല ഹയർ എബിലിറ്റി ഹയർ ലോഡ് താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ഓപ്പറേഷനിലാണ് അത് ഉപയോഗിക്കുന്നത് റെഫ്രിജറേറ്റേഴ്സ് കംപ്രസ്സേഴ്സ് അതിലൊക്കെ ആണ് ഉപയോഗിക്കുന്നത് ഇനി ഷെയ്ഡഡ് പോൾ മോട്ടർ എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത് ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ പോൾ മോട്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ സ്റ്റേറ്റർ പോളുകളിൽ ചെറിയൊരു വിടവ് ഉണ്ടാക്കണം ഒരു ഹോൾ ഉണ്ടാക്കണം അങ്ങനെ ഒരു ഹോൾ എടുക്കുന്ന സമയത്ത് ആ ഹോളിൽ നമ്മൾ വേറൊരു വൈൻഡിങ് സെറ്റപ്പ് അവിടെ ചെയ്ത് വെക്കുക വൈൻഡിങ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വൈൻഡിങ് വെറുതെ കണക്ട് ചെയ്ത് അവിടെ ഇടുക കണക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ഒരു പോൾ തന്നിട്ടുണ്ടെങ്കിൽ ആ പോളിൽ തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് എൻഡും വൈൻ എൻഡും സ്റ്റാർട്ടിങ് എൻഡും എൻഡിങ് എൻഡും തമ്മിൽ എന്ത് ചെയ്യാം ഷോർട്ട് ചെയ്തിട്ട് ആ ഒരു നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഒരു ചെറിയ സ്ലോട്ടിൽ ഷെയ്ഡഡ് സ്ലോട്ടിൽ നമ്മളെന്തു ചെയ്യുക ഈ വൈൻഡിങ് വയ്ക്കുക അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഫിഗറാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റർ സ്റ്റേറ്റർ എന്നുള്ളതാണ് ഈ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങൾ സ്റ്റേറ്ററിൻ്റെ പോൾസുകൾ അപ്പോൾ ആ പോൾസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുഴി കാണാനുണ്ട് ആ കുഴിയിലാണ് ഷെയ്ഡഡ് കോയിൽസ് നമ്മൾ എന്തു ചെയ്യുക വൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഷെയ്ഡഡ് പോൾസ് നിൽക്കുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് ഷെയ്ഡഡ് പാർട്ട് എന്നുള്ളത് അത് പിന്നെ ഈ അങ്ങനത്തെ ഷെയ്ഡഡ് പാർട്ട് ഇല്ലാത്ത സ്ഥലത്തിനെയാണ് പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷൻ ഒന്നും കൂടി സൂം ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്താണ് കാണിക്കുന്നത് സ്റ്റേറ്റർ വൈൻ്റിങ്ങിൻ്റെ കൂടെ എന്തുണ്ട് സാധാരണ എക്സൈറ്റേഷൻ കോയിലിന്റെ സൈഡിലായിട്ട് ഒരു ഷെയ്ഡഡ് കോയിൽ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഷെയ്ഡഡ് കോയിലിന്റെ കണക്ഷൻ കൊണ്ട് ഇതിൽ വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗി പറയുമ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടനുഭവിക്കപ്പെടുന്നത് ഇൻഡക്ഷൻ മോട്ടോറിൽ ഒന്ന് ചെറിയൊരു പുഷ് കിട്ടിയാൽ മതി എന്നുള്ള പോയിന്റാണ് അതായത് ആ പുഷിലാണ് ആ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇൻഡക്ഷൻ മോട്ടർ പിന്നെ നോർമലായിട്ട് റണ് ചെയ്തോളും പക്ഷേ അത് കൊടുക്കാനായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് നമ്മളിവിടെ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ആ പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ സ്റ്റേറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഫീൽഡിനെ എങ്ങനെയാണോ മാഗ്നറ്റിക് ഫീൽഡ് സാധാരണ വരുന്നത് ആക്സിസിനെ ഒന്ന് ചെറുതായിട്ട് ചരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഷെയ്ഡഡ് കോയിൽസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഷെയ്ഡഡ് കോയിൽസിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ സാധാരണയായിട്ട് നോർമൽ എക്സൈറ്റേഷൻ വരുന്ന സമയത്ത് ഈ സ്റ്റേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ കണ്ടക്ടേഴ്സ് ഇവിടെ വരിഞ്ഞു വരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഷെയ്ഡഡ് കോയിലിൻ്റെ കണ്ടക്റ്റേഴ്സ് ഇവിടെ വരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഷെയ്ഡഡ് കോയിലിൽ എന്തുണ്ടായിരിക്കും ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും അതിൽ കറണ്ട് ഫോം ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും ഇതേ സംഭവം തന്നെ റോട്ടറിലും ജനറേറ്റ് ആവും പക്ഷേ ഇവിടെ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാൾക്കാരാണ് വരുന്നത് അതായത് രണ്ട് ഡിഫറെൻറ്റ് മാഗ്നറ്റിക് ആണ് വരിക അപ്പോൾ ആ രണ്ട് ഡിഫറൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻട്രാക്ഷൻ വഴിയാണ് റോട്ടർ എന്ത് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻട്രാക്ഷൻ കാരണം നോർമൽ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ചെറിയ ഷിഫ്റ്റിങ് സംഭവിക്കും അതാണ് ഇവിടെ കാണിക്കുന്നത് ഓരോ ഹാഫ് സൈക്കിളിലും പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് അൺഷെയ്ഡ് പാർട്ടിൻ്റെ ഏകദേശം സെൻട്രിൽ ഉണ്ടായിരുന്ന നോർത്ത് സൗത്ത് പോൾ എന്നുള്ള സെറ്റപ്പ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് ഇത് കാണിച്ചിട്ടുള്ളത് അതിന് എന്ത് ചെയ്യാൻ പോകുന്നത് താഴ്ത്തേക്കുള്ള ഡയറക്ഷൻ കാണുന്നില്ലേ എൻ ടു എ എന്നുള്ള രീതിയിൽ അതായത് ഈ ഒരു ഡയറക്ഷനിലാണ് ആദ്യം വന്നിട്ടുണ്ടാവുക പിന്നെ അതിനൊരു ചെറിയ ഷിഫ്റ്റിങ് സംഭവിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സാധനം ഇവിടെ ഉണ്ടായിരുന്ന സാധനം ഷിഫ്റ്റ് ചെയ്ത് ലേശം ഷിഫ്റ്റ് ചെയ്ത് മാറി അപ്പോൾ മാഗ്നറ്റിക് ആക്സസിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്തു പിന്നെ ഇതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ പിന്നെ ഷിഫ്റ്റ് ചെയ്തു വരും അപ്പോൾ നോർമലായിട്ട് മാഗ്നറ്റിക് ആക്സസ് എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ ഇരിക്കാണ്ട് എന്ത് ചെയ്യും ഷെയ്ഡഡ് പോൾസിൻ്റെ ആ ഒരു ഷെയ്ഡഡ് പോൾസിൻ്റെ ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക മാഗ്നറ്റിക് ആക്സസ് വന്ന് നിൽക്കുക അങ്ങനെ മാഗ്നറ്റിക് ആക്സസ് വന്ന് നിന്ന് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡയറക്ഷൻ അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ ഓറിയൻറ്റേഷൻ മാറ്റം ഉണ്ടാവും ആ ഓറിയൻറ്റേഷൻ മാറ്റം അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ് ഒരു ടോർക്ക് റോട്ടറിൽ നിർമ്മിക്കും എന്നാണ് പറയുന്നത് അപ്പോഴാണ് ഇൻഡക്ഷൻ മോട്ടറ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഫിഗർ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു ഷെയ്ഡഡ് പോൾ ടൈപ്പ് സാധാരണ പോലെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല റിവേഴ്സ് ചെയ്യുന്നതിന് രണ്ട് ടൈപ്പ് മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത് ഡബിൾ സെറ്റ് ഓഫ് ഷെയ്ഡിങ് കോയിൽ മെത്തേഡും അതുപോലെ തന്നെ ഡബിൾ സെറ്റ് ഓഫ് എക്സൈറ്റിംഗ് വൈൻഡിങ് മെത്തേഡും അപ്പോൾ ഈ ഒന്ന് ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡയറക്ഷനിൽ തന്നെ മോട്ടർ തിരിച്ച് ഹയർ സ്റ്റാർട്ടിങ് ടോർക്ക് തന്നെ സോറി സ്മോളർ സ്റ്റാർട്ടിങ് ടോർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും റണ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു മോട്ടോറാണ് ഷെയ്ഡർ പോൾ എന്നുള്ളത് അപ്പോൾ ഷെയ്ഡഡ് പോൾ മോട്ടേഴ്സിൻ്റെ റിവേഴ്സൽ മെത്തേഡുകൾ രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകതകളായിട്ട് പറയുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നതാണ് ലോ സ്റ്റാർട്ടിങ് ടോർക്കാണ് വലിയ ലോഡുകളെ ഇന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ ലോഡുകളെ കപ്പാസിറ്റി ഉണ്ട് പിന്നെ എഫിഷ്യൻസി കുറവാണ് അതായത് എഫിഷ്യൻസി കുറയുന്നത് ഷെയ്ഡഡ് പോളിൻ്റെ വലിയ മെഷീനുകളാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ എഫിഷ്യൻസി കുറവാണ് പക്ഷേ ചെറിയ മെഷീനുകളാണെങ്കിൽ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും ഈ ചെറിയ മെഷീനുകളെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നേ ബൈ ആറ് എച്ച് പി അതുപോലെ തന്നെ ഒന്നേ ബൈ പതിനാറ് എച്ച് പി അതായത് അത്രയും ചെറിയ എച്ച് പി ആണ് അപ്പോൾ അങ്ങനത്തെ മോട്ടറുകളാണ് എപ്പോഴും ഈ ഷെയ്ഡഡ് പോൾസിന് ഉണ്ടാവുക അത് അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടാക്കിയാൽ മാത്രമേ നല്ല എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുള്ളൂ കൂടുതൽ വലിയ രണ്ട് എച്ച് പിൻറ്റേം ഒരു എച്ച് പിൻറ്റേയൊക്കെ മോട്ടറുകൾ ഷെയ്ഡഡ് പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്കുള്ള എഫിഷ്യൻസി ഫെ ഫെയിലായിരിക്കും അതായത് തീരെ എഫിഷ്യൻറ്റ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഷെയ്ഡഡ് പോൾ മോട്ടോഴ്സ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഫാ ഫാൻ ടേബിൾ ഫാൻസ് ടോയ്സ് ചെറിയ ഇൻസ്ട്രുമെൻസ് ചെറിയ അതായത് റൊട്ടേറ്റിംഗ് ആക്കുന്ന ചെറിയ ഇൻസ്ട്രുമെൻസ് പിന്നെ ഹെയർ ഡ്രയേഴ്സ് അതുപോലെ തന്നെ അഡ്വർടൈസിങ് ഡിസ്പ്ലേ സിസ്റ്റം പിന്നെ ക്ലോക്ക് ഇലക്ട്രോണിക് ക്ലോക്കുകളിലൊക്കെയാണ് ഈ ഒരു സെറ്റപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചെറിയ ടൈപ്പ് മോട്ടോഴ്സാണ് ഷെയ്ഡഡ് പോൾ മോട്ടോഴ്സ് ചെറിയ ടൈപ്പാണ് കൂടുതൽ ആയിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അഞ്ച് ടൈപ്പുകളാണ് ഷെയ്ഡഡ് പോൾ മോട്ടോർ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ കപ്പാസിറ്റർ റൺ കപ്പാസിറ്റർ സ്റ്റാർട്ട് എന്നുള്ളതിൽ രണ്ടെണ്ണം കപ്പാസിറ്റർ റൺ കപ്പാസിറ്റർ സ്റ്റാർട്ടും പെർമനൻറ്റ് കപ്പാസിറ്റർ മോട്ടറും പിന്നെ അതിന് മുന്നേ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ എന്നുള്ളത് പറഞ്ഞു അതുപോലെ തന്നെ ഇൻഡക്ഷൻ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ എന്നുള്ളത് പറഞ്ഞു റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ എന്നുള്ളതും പറഞ്ഞു ഈ അഞ്ച് ടൈപ്പ് മോട്ടോറുകളാണ് ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓരോന്നിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കുക അതുപോലെ തന്നെ ഓരോന്നും ഏത് ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകതയല്ലേ ഏതാണ് സ്റ്റാർട്ടിങ് ടോർക്ക് കൂടുതൽ തരുന്നത് ഏതാണ് സ്റ്റാർട്ടിങ് ടോർക്ക് കുറവ് തരുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി കറണ്ട് എന്താണ് പവർ ഫാക്ടർ എന്താണെന്നുള്ളൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി ഇതിൻ്റെ ആയിട്ട് അടുത്ത സെഷനിൽ നമുക്ക് പറയാം താങ്ക് ആ ഈ ഒരു ചിത്രം കാണിക്കാൻ മറന്നുപോയി അതായത് ഡബിൾ സെറ്റ് ഷെയ്ഡിങ് കോയിൽസും എക്സൈറ്റിംഗ് വൈൻഡിങ് മെത്തേഡും രണ്ട് സ്റ്റാർട്ട് റൊട്ടേഷൻ ഡയറക്ഷൻ മാറ്റാനുള്ള രണ്ട് മെത്തേഡ്സ് ഷെയ്ഡഡ് ബോൾസിൽ അതിൽ ഈ രീതിയിലാണ് കണക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത് ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് നമുക്ക് പഠിക്കാനില്ല പക്ഷേ ഇതിൻ്റെ ചിത്രം വെറുതെ ഒന്ന് കാണിച്ചു തന്നോന്ന് മാത്രം താങ്ക്